ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എല്ലാവർക്കും എസ്വിആർ കുവൈത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്നും കുഞ്ഞി. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. വീഡിയോ മുഴുവനായി കാണുക, മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എസ്വിആർ കുവൈത്തിന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഒത്തിരി സുഹൃത്തുക്കളൊക്കെ പഴയ വീഡിയോൻ്റെ താഴേക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നത് കണ്ടു, കുവൈത്തിൽ നിന്ന് നാട്ടിൽ വന്നെങ്കിൽ എത്ര മാസം നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും, പഴയതുപോലെ 6 മാസമാണോ അല്ലെങ്കിൽ നമുക്ക് വിസ തീരുന്നത് വരെ നിൽക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള സംശയങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു മറുപടിയാണ്, നിലവിൽ കുവൈത്തിൽ നിന്ന് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞെങ്കിൽ 18-ാം നമ്പർ വിസക്കാർക്ക് നമുക്ക് ഇഖാമ തീരുന്നത് വരെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേ സ്ഥാനത്ത് 20-ാം നമ്പർ വിസക്കാരാണെങ്കിൽ 6 മാസം, അതായത് നമ്മുടെ പഴയതുപോലെ 6 മാസം നിൽക്കാം. അതിൽ കൂടുതൽ നിൽക്കണമെങ്കിൽ നമ്മൾ സ്പെഷ്യൽ പെർമിറ്റ് എടുക്കണം, അതായത് നമ്മുടെ സ്പോൺസർ ജവാസാത്തിൽ പോയിട്ട് അതിനുള്ള പേപ്പർ റെഡിയാക്കണം. എങ്കിൽ 6 മാസത്തിൽ കൂടുതൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേ സ്ഥാനത്ത് 18-ാം നമ്പർ വിസക്കാരാണെങ്കിൽ കുഴപ്പമില്ല. ആ കോവിഡിൻ്റെ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു നാട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ, ആ ഒരു സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് നാട്ടിൽ നിന്നുകൊണ്ട് കുവൈത്ത് നമുക്ക് ഓൺലൈനായി വിസ പുതുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വിസ പുതുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കുവൈറ്റിലുണ്ടാകുമ്പോൾ ഇപ്പോൾ വിസ തീർന്നു കഴിഞ്ഞാൽ 1-2 ദിവസം കഴിഞ്ഞെങ്കിലും അതിൻ്റെ ഫൈൻ അടച്ച് നമുക്ക് വിസ പുതുക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ നാട്ടിലുണ്ട ആളുടെ വിസ കുവൈത്തിൽ നിന്നും ഓൺലൈനായി പുതുക്കുമ്പോൾ വിസ തീരുന്നതിന് മുമ്പ് വേണം വിസ റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞു പോയെങ്കിൽ, അതായത് ഡേറ്റ് കഴിഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് ആ വിസ പുതുക്കിയെടുക്കാൻ വേണ്ടി പറ്റത്തില്ല, അത് ക്യാൻസലായി പോകും. അപ്പോൾ സുഹൃത്തുക്കൾ, ഇന്ന് കൂടുതലൊന്നും പറയാനില്ല. ഒത്തിരി സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിരുന്നു മോനെ ഇവിടെ കാണിച്ചിട്ടില്ല എന്ന്. ഇതാണ് എൻ്റെ മോന് ഇബ്രാഹിം അദ്നാൻ. 5 മാസം കഴിഞ്ഞു, 6-ാമത്തെ മാസമാണ്. അപ്പോൾ ഞാൻ നാട്ടിലാണുള്ളത്, അപ്പോൾ അടുത്ത് തന്നെ കുവൈറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. ബൈ അരി. അൽജസീറ കാർഗോ ആൻഡ് ട്രാവൽസ്, ഉത്തരവാദിത്വം അതാണ് ഞങ്ങൾ നൽകുന്ന വാഗ്ദാനം. ഞങ്ങളെ ഏൽപ്പിക്കുന്ന കാർഗോ സാധനങ്ങൾ ഉത്തരവാദിത്വത്തോടെ നിങ്ങളുടെ വീടുകളിൽ എത്തിച്ച് നൽകുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റുകൾക്കും കാർഗോ സർവീസിനും ജസീറ കാർഗോ ആൻഡ് ട്രാവൽസ്.